പശ്ചിമേഷ്യയിൽ വളരെ വലിയ ഒരു സംഘർഷ സാധ്യത തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഈ ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ സ്ഥിതി നിരീക്ഷിച്ച ഇന്ത്യ രംഗത്തുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുകയാണ്. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 3 ഹെൽപ്പ് ലൈൻ നമ്പറുകളും എംബസി സജ്ജമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 30 പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് സംസാരിക്കുകയും ലോകത്ത് തീവ്രവാദത്തിന് സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക സംഘർഷം തടയുന്നതും എല്ലാ ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതും ഏറെ നിർണായകം തന്നെയാണ്. ഏതായാലും സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇസ്രായേലിന് മേൽ ഇറാൻ്റെ മിസൈൽ വർഷം തൊടുത്തുവിട്ടത് ഏകദേശം 190 മിസൈലുകളാണ്. ആക്രമണത്തിൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിന് പിന്നാലെ വ്യോമപാത താൽക്കാലികമായി അടച്ച് ജോർദാനും ലബനോനും ഇറാഖുമെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ന്യൂയോർക്കിൽ യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളുമായി നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, ഇപ്പോൾ യുദ്ധസമാന സാഹചര്യം തന്നെ എന്ന് നമുക്ക് പറയാം. എത്രത്തോളം രൂക്ഷമാണ് സ്ഥിതി? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാർത്തിക, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യ അശാന്തം തന്നെയാണ്. കാരണം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. അതും 400 മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത്. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത കണക്കുകളാണ്. 400 മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വർഷിച്ചിരിക്കുന്നത്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിനുള്ള പ്രതികാരം എന്നോണമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിന് കൃത്യമായ പ്രത്യാഘാതം ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. തൻ്റെ ലക്ഷ്യം 80% പൂർത്തിയായി എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അറിയിച്ചത്. എന്നാൽ ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിനെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പശ്ചിമേഷ്യ അശാന്തം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചപ്പോൾ US ഇത് സംബന്ധിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നമ്മുടെ ജോ ബൈഡനും അതുപോലെ തന്നെ കമല ഹാരിസും സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തി. ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ നൽകാൻ സൈന്യത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഇറാൻ എങ്ങനെ കൈകാര്യം ചെയ്യും, അതുമല്ല ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ആ തിരിച്ചടിക്കുന്ന പക്ഷം ഇറാനും തിരിച്ച് ഒരു ആക്രമണം നടത്തുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ രണ്ട് ആക്രമണങ്ങൾക്കും വഴിവെക്കാതെ ഒരു മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ UN അപലപിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ ഒരു ഭീകരാക്രമണം വളരെ മോശമാണെന്നും സ്ഥിതിഗതികളെ അപലപിക്കുന്നതായും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് ഇത് ആക്രമണത്തെ കുറയ്ക്കുകയും അതുമല്ല ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാകരുത് എന്നും UN സെക്രട്ടറി ജനറൽ അറിയിക്കുകയും ചെയ്തു. ഏതായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മറ്റ് രീതികളിലേക്കും വഴിതെളിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ ഒരു ആക്രമണത്തിൽ, ടെല്ലവീവിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഉണ്ടായ വെടിവയ്പ്പിൽ 10 ജീവനുകളാണ് നഷ്ടമായത്. അതുമല്ല തങ്ങളുടെ ആളുകളുടെ മരണത്തിൽ ഉത്തരവാദികളായ ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യ അശാന്തം തന്നെയാണ്. ശ്രീകാർത്തിക, അതെ, ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ സംഘർഷം അതിരൂക്ഷമായി തന്നെ പശ്ചിമേഷ്യയിൽ തുടരുകയാണ്. ഇസ്രായേലിന് മേൽ ഇറാൻ്റെ മിസൈൽ വർഷം 190 മിസൈലുകൾ തൊടുത്തുവിട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യാഘാതം എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും ഈ ആക്രമണത്തിൽ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ള എംബസി അറിയിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരെല്ലാവരും തന്നെ സുരക്ഷിതമായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ 2 ഇസ്രായേൽ അവധി വരുന്നുണ്ട്. ഈ അവധി ദിവസങ്ങളിൽ ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക, കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളെല്ലാം സ്വീകരിക്കുക എന്നതിനാണ് ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഇതനുസരിച്ച് തന്നെ അവിടെയുള്ള ആളുകൾ പ്രവർത്തിക്കണമെന്ന് കൂടി പറയുകയാണ്.